ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ അതിരുപിടിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ദില്ലി എന്ന സംസ്ഥാനം, രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ അക്ഷരാർത്ഥത്തിൽ കലാപാഹ്വാനമാണ് ജിഹാദി ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കലാപം തുടങ്ങിവെച്ചത് ഇന്ത്യ വിരുദ്ധത മാത്രം കൈമുതലാക്കിയിട്ടുള്ള ജിഹാദി ഗ്രൂപ്പുകളെയാണ്. ഷഹീൻ ബാഗിൽ തുടങ്ങിയ ഈ സമരം ഏതാണ്ട് ഒരു മാസത്തോളമായി നീണ്ടുവരികയായിരുന്നു. എന്നാൽ കൃത്യമായ ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമരത്തിനുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും പൊടിതട്ടി ഈ സമരം അവസാനിപ്പിക്കണമെന്ന ഒരു ലൈനിലായിരുന്നു ജിഹാദികൾ. അതിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയാണ്. ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ദില്ലിയെ അക്ഷരാർത്ഥത്തിൽ കലാപഭൂമിയാക്കുവാനാണ് മുസ്ലിം വിഘടനവാദികൾ ശ്രമിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ള, ഈ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള കൊടും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ജിഹാദികളെ വെള്ളപൂശിക്കൊണ്ടാണ് ചില ദേശീയ സംസ്ഥാനത്തെ ഈ നമ്മുടെ മലയാളത്തിലെ മുഴുവൻ ഏകദേശം മുഴുവൻ മാധ്യമങ്ങളും ഈ ജിഹാദികളെ വെള്ളപൂശുമ്പോൾ ചില ദേശീയ മാധ്യമങ്ങൾ കൂടി ഇത്തരത്തിൽ ഈ കലാപകാരികളെ പ്രക്ഷോഭകാരികൾ എന്ന തരത്തിൽ ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് വെള്ളപൂശാനൊരു ശ്രമം നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, ദില്ലിയിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ സൈന്യത്തെ ഇറക്കിയിരിക്കുന്നു. ദില്ലിയിലെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അണ്ടർ കൺട്രോൾ ആയിരിക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനാണ് സ്വാഭാവികമായും ദില്ലിയിൽ ഇത്തരത്തിൽ ഈ കലാപം കൈകാര്യം ചെയ്യേണ്ട ഒരു ചുമതല കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ അദ്ദേഹം അത് നടത്തുന്നുണ്ട്. ഒരു കാര്യവും ഒരു സംശയവും വേണ്ട. കാര്യത്തിൽ അജിത് ഡോവൽ ഇറങ്ങിയതോടുകൂടി പുലി ഇറങ്ങിയപ്പോൾ അവിടുത്തെ നരികളെല്ലാം മാളത്തിൽ ഒളിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കലാപകാരികൾ ചിലപ്പോഴൊക്കെ അനിക്സ്പ്രേ, ഇന്നലെയൊക്കെ അവർ അഴിഞ്ഞാടിയ സ്ഥലങ്ങളിൽ കേന്ദ്രസേന ഇറങ്ങിയതോടുകൂടി അവർ അനിക്സ്പ്രേയുടെ പരസ്യം പോലെ മാറിയിട്ടുണ്ട്. അവരുടെ തരി പോലും കണ്ടുപിടിക്കാനില്ലാത്ത ഒരു അവസ്ഥാ വിശേഷമുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും പറയേണ്ടത്, ഈ സംഭവത്തെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ കണക്കെ ജനങ്ങൾ, പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത തരത്തിൽ കുത്തി നിറയ്ക്കുന്ന സംസ്ഥാനത്തെ മലയാളത്തിലെ മുഴുവൻ ഏകദേശം മുഴുവൻ മാധ്യമങ്ങളും അതേപോലെ തന്നെ ചില ദേശീയ മാധ്യമങ്ങൾ കൂടി നടത്തുന്ന ചില ഇന്ത്യ വിരുദ്ധത തന്നെ നമുക്ക് തുറന്നു കാട്ടേണ്ടതുണ്ട്. പോലീസുകാരൻ ഉൾപ്പെടെ 7 പേരുടെ മരണത്തിനിടയാക്കിയ ഡൽഹി കലാപത്തെയും അതിന് നേതൃത്വം നൽകിയ ജിഹാദി ഗ്രൂപ്പുകളെയും വെള്ളപൂശാനാണ് മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒപ്പം തന്നെ ചില ദേശീയ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്കറിയാം, തോക്കുധാരിയായ മുഹമ്മദ് ഷാറൂഖിനെ വെറും പ്രക്ഷോഭകാരിയായി മാത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ദേശീയ മാധ്യമം ചിത്രീകരിച്ചത്. പോലീസുകാരന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഇയാളുടെ ചിത്രത്തിന് താഴെ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഇതാണ്. ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഇതാണ്. ജഫ്രാബാദിൽ പോലീസുകാരനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന പ്രക്ഷോഭകാരികളിൽ ഒരാളായ മുഹമ്മദ് ഷാറൂഖ്, ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്തു. പോലീസുകാരന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന പ്രക്ഷോഭകാരി എത്ര, അവൻ കലാപകാരിയാണെന്ന കാര്യത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് എന്തോ ഒരു സന്ദേഹമുള്ളതുപോലെ തോന്നുന്നു. ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്തു എന്ന് ഒരുമാതിരി അവിയൽ പരുവത്തിൽ ഒന്ന് സ്ട്രാറ്റജിക് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതി വച്ചിരിക്കുന്ന ഒരു ക്യാപ്ഷൻ. എന്നാൽ ഇയാൾ ദില്ലി പോലീസുകാർക്ക് നേരെ 8 തവണ നിറയൊഴിച്ച കാര്യം ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രിന്റ് എഡിഷനിൽ എവിടെയും പറയുന്നില്ല. ഇന്ത്യ ടുഡേയും വ്യത്യസ്തമല്ല. മുഹമ്മദ് ഷാറൂഖിനെ പ്രക്ഷോഭകാരിയായിട്ടാണ് ഈ രണ്ട് ദേശീയ മാധ്യമങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമമായ ദി വയറാകട്ടെ ഒരു പടി കൂടി കടന്നാണ് ചിന്തിച്ചത്. കലാപകാരിയായ മുഹമ്മദ് ഷാറൂഖിൻ്റെ കയ്യിലുള്ളത് തോക്കാണെന്ന് തോന്നുന്നു എന്നാണ് വയറിൻ്റെ വിരലി പിടിച്ചിട്ടുള്ള എഡിറ്റോറിയൽ തീരുമാനിച്ചിട്ടുള്ളത്. തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന സാധനം തോക്കാണെന്ന് തോന്നുന്നു എന്നാണ് വയറിൻ്റെ വലിയ പുലികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് തോന്നിയത്. ഷഹീൻ ബാഗിലേക്ക് ബിരിയാണി എത്തിക്കുന്ന അതേ ലാഘവത്തോടെയാകും വെടിയുണ്ടകൾ പായിച്ചതെന്ന് ദി വയർ കരുതുന്നുണ്ടോ എന്നാണ് ഒരാൾ ഈ റിപ്പോർട്ടിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു മാധ്യമമായിട്ടുള്ള ടെലിഗ്രാഫ് ആകട്ടെ മുഹമ്മദ് ഷാറൂഖിനെ പ്രക്ഷോഭകാരി എന്ന് വെള്ളപൂശുക മാത്രമല്ല ചെയ്തത്, ഇയാളുടെ പേര് പോലും നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ദി സ്ക്രോൾ, ഏഷ്യനേജ് എന്നീ മാധ്യമങ്ങൾ കലാപകാരി എന്ന് തന്നെ ഇയാളെ വിശേഷിപ്പിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ തന്നെ കലാപത്തിന് കോപ്പ് കൂട്ടിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേര് പറയണമെന്ന് ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ചില ആളുകളുടെ സ്പോൺസേർഡ് പരിപാടിയാണ് ദില്ലിയിൽ നടന്ന ഇത്തരത്തിലെ കലാപം. ആ കലാപാഹ്വാനത്തിന് കോപ്പ് കൂട്ടുന്ന
അതായത് നമുക്കറിയാം ഗ്രാസ് റൂട്ട് ലെവലിൽ അതിനു വേണ്ടിയിട്ടുള്ള വെള്ളവും വളവും നൽകിക്കൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്, ചില ഇന്ത്യ വിരുദ്ധരുണ്ട്. രാഷ്ട്രീയപരമായി ഈ ഒരു സർക്കംസ്റ്റാൻസസിനെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ഇവരുടെ എല്ലാം പങ്ക് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾ, അതായത് നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള എല്ലാ വാർത്താ ചാനലുകളും ഈ പ്രക്ഷോഭകാരികളെ വെള്ളപൂശിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം അവർ കണ്ടെത്താതെ ഹിന്ദുക്കളാണ് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചാക്രമിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു വർഗീയ ലുബ്ധത കുത്തിവെച്ചുകൊണ്ട് വർഗീയ വിഷപ്പുക ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്ന സാഹോദര്യം, കേരളത്തിൽ വരെ നിലനിൽക്കുന്ന ഹിന്ദു മുസ്ലിം സാഹോദര്യം തട്ടിത്തകർക്കാനുള്ള, തച്ചു തകർക്കുവാനുള്ള ചില കുൽസിത ശ്രമങ്ങളാണ് ഇവിടുത്തെ കേരളത്തിലെ വാർത്താ ചാനലുകളും, പ്രത്യേകിച്ച് നമുക്ക് പേരെടുത്ത് പറയേണ്ട ചില മാധ്യമങ്ങളുടെ, ഏഷ്യാനെറ്റ്, മീഡിയ വൺ പോലെ, മാതൃഭൂമി പോലെയുള്ള ചാനലുകൾ വളരെ അവരുടേതായിട്ടുള്ള റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരുമാതിരി വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. നിജസ്ഥിതി മനസ്സിലാക്കാതെ അവരുടേതായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ തന്നെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു കാര്യം ഇന്ത്യ വിരുദ്ധത തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെ നടക്കുന്ന വർഗീയ കലാപം കൈകാര്യം ചെയ്യുവാൻ കേന്ദ്ര സേന ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും നിങ്ങൾ പറഞ്ഞ് ദേശീയ സംസ്ഥാന മാധ്യമങ്ങൾ അത് പറഞ്ഞ് ഈ നാട്ടിൽ എമ്പാടും ഒരു വർഗീയ ചേരുതിരിവുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് സ്വാഭാവികമായും എല്ലാ പേരോടും പറഞ്ഞു വെക്കാനുള്ളത്.